ഇവിടെ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ റോഡ് നവീകരിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. റോഡ് പൂർണ്ണമായും സഞ്ചാരയോഗ്യമാക്കുവാനുള്ള നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് പ്രധാന ഉത്തരവാദിത്തമായി കാണും. അതിന്റെ ഭാഗമായി ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തി ഈ റോഡിന്റെ നവീകരണ പ്രവൃത്തി തുക വകയിരുത്തുകയായിരുന്നു. ഇത് 5 മാസത്തിനിടയിൽ തന്നെ ഈ റോഡിനായി തുക വകയിരുത്തി ഉത്തരവിറക്കുവാനായി. അതിന്റെ ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ തന്നെ എം എൽ എ ഇവിടെ ചൂണ്ടിക്കാട്ടി ഞാനതിൽ കിടക്കുന്നില്ല. ഇപ്പൊ സാങ്കേതിക അനുമതിയും ടെൻഡർ നടപടിയും പൂർത്തിയാക്കി റോഡ് പ്രവൃത്തിയിലേക്ക് കടന്നിരിക്കുകയാണ്. 18 കോടിയോളം രൂപ ചെലവഴിച്ചാണ് ബി എം എൻ ബി സി നിലവാരത്തിൽ ഈ റോഡ് നവീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും കരാറുകാരും കൂടിയുണ്ട്. സമയബന്ധിതമായി ഈ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും മന്ത്രിയുടെ ഓഫീസും ഈ നാട്ടിലെ ജനങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്ന ഉറപ്പ് കൂടി ഇവിടെ നൽകാൻ ആഗ്രഹിക്കുകയാണ്. യുദ്ധകാലാടിസ്ഥാനത്തിൽ എന്ന പോലെ ഈ റോഡിന്റെ പ്രവൃത്തി നടക്കണം. കാരണം ജൂണിൽ വീണ്ടും മഴ വരാൻ വേണ്ടി പോവുകയാണ്. ജനങ്ങൾക്കൊപ്പം ഇവിടെ വിനോദസഞ്ചാരികളും ആശ്രയിക്കുന്ന റോഡാണിത്. വിനോദസഞ്ചാര മേഖലയെ കോവിഡ് എന്നുള്ള മഹാമാരിയുടെ ഏറ്റവുമേറെ പ്രതിസന്ധി നേരിട്ട ഒരു മേഖലയെന്നുള്ള നിലയിൽ കൈപിടിച്ചുയർത്തുവാനുള്ള ശ്രമം നടക്കുന്ന ഘട്ടത്തിൽ സഞ്ചാരികൾക്ക് സഞ്ചാര കേന്ദ്രങ്ങളിലെത്താൻ ഏറ്റവും സാധ്യതയുള്ള ഈ റോഡിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനാണ് വകുപ്പ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റോഡിന്റെ പ്രവൃത്തി മന്ത്രി ഓഫീസിൽ ഇപ്പോൾ സജ്ജമാക്കിയിട്ടുള്ള പുതിയ സംവിധാനം വഴി നേരിട്ട് തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നുള്ളത് കൂടി ഇവിടെ അറിയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്.